വെൽക്കം ജ്യോതി. താങ്ക് യു. ജ്യോതി അവധ എക്സൽട്ട് അല്ലെങ്കിൽ എസ് കോഴ്സ് അല്ലേ എടുത്തത്? അതെ. ഓക്കെ, അപ്പോ ഇപ്പോ പ്ലേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കമ്പനിയുടെ പേരൊന്ന് പറയാമോ? ഞാൻ ഇപ്പോൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇൻവെസ്റ്റിഫൈ. അതെ, അപ്പോൾ എവിടെയാണ് അത് സ്ഥലം? ഇത് ആലുവ കമ്പനിപ്പടി മെട്രോ സ്റ്റേഷൻ അടുത്താണ്. അതെ, അപ്പോ ജ്യോതിയുടെ സ്ഥലം എവിടെയാണ്? ഞാൻ പാലയിലാണ് എൻ്റെ പ്രോപ്പർ പ്ലേസ്. അപ്പോ അവോധയില് അവോധയിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് ഒന്ന് പറയാമോ? അതായത് അവോധയുടെ ഒരു എക്സൽട്ട് ജിഎസ്സി എന്നുള്ള ഒരു കോഴ്സ് എടുക്കാൻ, അതായത് എടുക്കാനായിട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവോധയെ പറ്റി അറിയാൻ എന്താണ് കാരണം, എങ്ങനെയാണ് അറിഞ്ഞത്? അവോധയെപ്പറ്റി ഞാൻ അറിഞ്ഞിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വഴിയിട്ടാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ ജസ്റ്റ് ഓക്കെ, ജോയിൻ ചെയ്തു. അപ്പൊ പിന്നെ അവിടെ നിന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. അങ്ങനെയാണ് ജോയിൻ ചെയ്തത്. അതെ. അപ്പൊ 2800 രൂപക്ക് എക്സൽട്ട് അല്ലെ ജി എസ് സി എന്നുള്ള ഒരു കോഴ്സ്, അതിനൊപ്പം തന്നെ നമ്മുടെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസും അവോധ ഓഫർ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു സംഭവം കേട്ടപ്പോ എന്താ തോന്നിയത്? 2800 രൂപയാണല്ലോ ഫീസ് സ്ട്രക്ചർ ഒക്കെ വരുന്നത്. അതെ അതെ, അതും 2800 മാത്രമേ. നമ്മളിപ്പം കോഴ്സ് തീർന്നിട്ട് ജോലി കിട്ടിയാൽ മാത്രമേ നമുക്ക് എക്സ്ട്രാ ഫീസ് കൊടുക്കേണ്ട അതുപോലും വരുന്നുള്ളൂ. എനിക്ക് തോന്നിയിട്ട് സാധാരണ ഇപ്പൊ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള കുറച്ച് അധികം വരുമാനം ഇല്ലാത്ത ആളുകളാണെങ്കിൽ കൂടി അവർക്കൂടെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. വലിയ കമ്പനിയാണ്. കമ്പനി അത്യാവശ്യം നല്ല കമ്പനിയാണ്. ഒരു കമ്പനി തന്നെയല്ല, നാല് കമ്പനിയാണ്. അതായത് ട്രേഡിംഗ്, ഷെയർ മാർക്കറ്റ്, സീബ ടെലികോം, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ്. ഇങ്ങനെ നാല് കമ്പനി ഒരുമിച്ചിട്ടാണ്. അപ്പൊ ഇതിൽ എല്ലാത്തിലും നമുക്ക് ട്രെയിനിങ് ഉണ്ട്. നമ്മൾ ഇതില് ഏത് ഫീൽഡിലാണ് നമ്മൾ ബെറ്റർ ആയിരിക്കുക, ആ ഒരു ഫീൽഡിലായിരിക്കും നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുക. അപ്പൊ ഇതിലെല്ലാത്തിലും ട്രെയിനിങ് തരുന്നുണ്ട്. എല്ലാത്തിനും ട്രെയിനിങ് വരുന്നുണ്ട് അല്ലേ? അപ്പോ പിന്നെ അവിടുത്തെ വർക്കിംഗ് ടൈമിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതായത് വർക്കിംഗ് മൺഡേ ടു ടൈം ഫ്രൈഡേ? മൺഡേ ടു ഫ്രൈഡേ ആണ്. സാറ്റർഡേയും സൺഡേയും ലീവ് ആണ്. അതുപോലെ തന്നെ സാറ്റർഡേ സൺഡേ. മോർണിംഗ് 8:30 to 4 PM ആണ്. നമുക്ക് 8:30 to അത്യാവശ്യം 4. ടൈം ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോ മൊത്തത്തിൽ അവോധയുടെ ഒരു കോഴ്സും എക്സൽട്ട് അല്ലെ ജി എസ് സി എന്നുള്ള ഒരു കോഴ്സും പിന്നെ അതിന്റെ ഒപ്പം കിട്ടുന്ന ഒരു ഇന്റേൺഷിപ്പും കാര്യത്തിലൊക്കെ എല്ലാം ജ്യോതി സാറ്റിസ്ഫൈഡ് ആണ്? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോ ഇനിയിപ്പോ ജ്യോതിയോട് ചോദിക്കുന്നുണ്ട്, ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ആയിക്കോട്ടെ അവോധയിൽ ഒരു എക്സൽട്ട് അല്ലെ ജി എസ് സി എന്നുള്ള ഒരു കോഴ്സ് എടുത്താൽ കൊള്ളാന്നുണ്ട്, എങ്ങനെയുണ്ട്, എന്താണ് അതിനെ പറ്റി അഭിപ്രായം? പ്ലേസ്മെന്റ് കിട്ടുമോ, അല്ലെങ്കിൽ ഇത് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ജ്യോതിക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, എന്റെ ഇപ്പോൾ ഞാനിപ്പോ ഈ നിൽക്കുന്ന സിറ്റുവേഷനിൽ എത്തിയത് ഞാൻ ഈ ഒരു കോഴ്സ് ചെയ്തതുകൊണ്ടാണ്. അത് തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കാനുള്ളൂ. അതെ, അത് തന്നെ അവരോട് പറയാനുള്ളത്. ഇത് പഠിച്ചു ഞാനിപ്പോ എന്താ പറയാ പ്ലേസ്ഡ് ആയി, അപ്പൊ എനിക്ക് നമുക്ക് പഠിത്തം. ആഗ്രഹമുണ്ട്, ആഗ്രഹം ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാത്ത ഒന്നുമില്ല. ശ്രമിക്കണം, അതെ, അതില് എനിക്കൊരു ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആവുക. ഓപ്പർച്യൂണിറ്റി. ഓക്കെ, അപ്പൊ എനിക്കൊരു ഡൗട്ട് വരികയാണ്. അതായത് ഇപ്പോ നോൺ ബികോം ബാക്ക്ഗ്രൗണ്ട്, അതായത് ഇപ്പോ ജ്യോതി ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്? കറക്റ്റ് ഞാൻ പഠിച്ചിരുന്നത് ബികോം അതെ. അപ്പൊ ബികോം ഇല്ലാത്ത ആൾക്കാർക്ക് ഇപ്പൊ ഒരു ബി എ പഠിച്ച ഒരാൾക്കാണെങ്കിൽ ഈ ഒരു കോഴ്സ് പഠിക്കാൻ പറ്റും? എന്റെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ചിലപ്പോൾ ബേസിക് അറിയാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സാധിച്ചിരിക്കാം. അല്ല പിന്നെ ആഗ്രഹമുള്ളവർക്ക്, നമ്മളിപ്പോ എന്ത് കാര്യം, എന്തെങ്കിലും കാര്യം പഠിക്കണം എന്നൊരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റാത്തായിട്ടൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ എന്ന് എനിക്കിപ്പോ വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ബേസിക് എല്ലാം അറിയാം, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലായിരുന്നു. മറ്റുള്ളവർക്ക് ഇതിപ്പോ കുഴപ്പമില്ല, അവരുടെ അതെ എങ്ങനെയാണ് എന്നുള്ള കാര്യം ഒന്നും പറയാൻ പറ്റില്ല. അവരുടെ അത് ഒരു അറിയാൻ പറ്റില്ല. പിന്നെ നമുക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്താണെങ്കിലും പഠിച്ചെടുക്കാം. പഠിച്ചെടുക്കാം എന്നാണ് പറയുന്നത്. അപ്പോ ജോലി ഡെഡിക്കേഷൻ ഉണ്ടാവണം. ഡെഡിക്കേഷൻ ഉണ്ടാവും അത്രേ ഉള്ളു അല്ലേ? ഓക്കെ, അപ്പോ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇത്രയും ഒരു ടൈം ജ്യോതി സ്പെൻഡ് ചെയ്തതിന് വളരെയധികം താങ്ക്സ്. താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു.